നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ.
രാജാവ് സമ്മാനമായി കൊടുത്തതാ സാറാ ബീവിക്ക് ഹാജർ ബീവി. അപ്പൊ മക്കളായില്ലേ സാറാ ബീവിന് മക്കളാവാതെ ആയപ്പോ സാറാ ബീവി പറഞ്ഞു ഞാൻ ഹാജർ ബീവി നിങ്ങൾക്ക് തരില്ല, എന്നിൽ നിന്ന് ഏതായാലും മക്കളുണ്ടല്ലോ കൊണ്ട് മക്കളുണ്ടായിക്കൊണ്ട് അതിന് ഹാജർ ബീവി തരാണ്. അപ്പോ കുട്ടി ഉണ്ടായപ്പോ സാറാ ബീവിക്ക് ഇത് കാണുമ്പോൾ ചെറിയൊരു ആഡത്തോളം, നേരത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ കുട്ടി ആയപ്പോ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യത്തില്ല, പൊതുവെ സ്ത്രീകൾക്കുള്ളതാണ് ആയുഷമിക്കുന്നതിനുള്ള ചരിത്രം ഇല്ല ഉള്ളതാണ്. അതിപ്പോ അതിപ്പോ ആരും രക്ഷപ്പെടുന്നൊന്നും ഇല്ല. നമ്മളിങ്ങനെ വെറുതെ ഷോപ്പിങ്ങിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വന്ന സ്ത്രീകളും അത്തരക്കാരെല്ലാം പറഞ്ഞിട്ട് സാറാബീനെക്കാളും ആയിഷബീനെക്കാളും വലിയവരൊന്നുമല്ലോ ഇവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയം അറിയണ്ട, പൊതുവെ ഉള്ളതാണ് ആയിഷബീ ചരിത്രത്തിൽ കാണാം. ആയിഷബീ അമ്മയുടെ വീട്ടിലുള്ള സമയത്താണ് നബിസല്ലല്ലാഹു ഒരുപാട് ഹദീയകൾ വരിക. അപ്പൊ വേറെ ഭാര്യമാർക്ക് അങ്ങനെ ഒരു ചെറിയ സംശയം അസൂയൊന്നും അല്ല ഭാര്യമാർക്ക് ഉണ്ടാവുന്ന ഉറപ്പല്ലേ. പക്ഷെ എന്താ ഒരു സംശയം, അതെന്താ സംശയം? അത് ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടെങ്കിൽ നേരെ ഭർത്താവിനോട് പോയി ചോദിക്കണ്ടേ. പിന്നെ അതിങ്ങനെ ഭർത്താവിനെ സംശയിച്ച് ഞാൻ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഭാര്യയോട് ഭർത്താവിനോട് സംശയം ഉണ്ടെങ്കിൽ ഭാര്യയോട് പോയി ചോദിച്ച് ക്ലിയർ വരുത്താ, എന്നല്ലാതെ ഭാര്യയോട് സംശയം വെച്ച് അങ്ങനെ കുറെ സംശയം വെച്ച് അവസാനം വരെ കൊടുത്താ പിന്നെ ഭാര്യ ഉണ്ടാവില്ല ഭർത്താവ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ആ സംശയം ചോദിച്ച് അത് ക്ലിയർ ചെയ്യാണ് നബിസല്ലല്ലാഹു പ്രിയപ്പെട്ട ഭാര്യമാർമിനി. ഒന്നാമതായി ചോദിച്ചപ്പോ നെവർമൈൻഡ് കൊടുക്കണ്ട, രണ്ടാമതായി മറുപടി നൽകിയില്ലെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ ലിപ്പിറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് മനസ്സിലാക്കി ആ ചോദ്യത്തിന് മറുപടി കൊടുത്തുന്ന മറുപടി നിങ്ങൾ അതൊന്നും വലിയ പ്രശ്നമാക്കണ്ട. ആയിഷബീഗർ കൂടെ വിരിപ്പിൽ ഉള്ള സമയത്ത് പോലും എനിക്ക് വഴി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വഴി നിങ്ങളെ കൂടെ ഉള്ള സമയത്ത് ഒരാളെ കൂടെ ഉള്ള സമയത്ത് എന്നില്ലെന്നുണ്ടായില്ലല്ലോ എന്നൊരു വിഷമം സ്വാഭാവികോട് അതാ സാറാ ബീവി ആവശ്യപ്പെടുകയാണ്. നേരിടാൻ ഒരുങ്ങി നിൽക്കണം, അതിലൊക്കെ നല്ല ക്ഷമ വേണം. ഇബ്രാഹിം നബി
പ്രിയപ്പെട്ട ഭാര്യ, പനിപെരുന്നാളിന്റെ പ്രഭാഷണത്തിൽ ഇതിനേക്കാൾ വലിയ സന്ദേശം പറയാൻ വേറെ ഇല്ലല്ലോ. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ,
നമുക്ക് എത്രയാണോ ഉള്ളത് അത്ര കണ്ട് മാത്രം ജീവിക്കാൻ പഠിക്കണം. എത്രയോ പ്രവാസികളുണ്ട് വിളിച്ചു പറയും ഉസ്താദേ കടമുണ്ട് കടമുണ്ട് ഉസ്താദേ കടം തീരുന്നില്ല ബാങ്കിന്റെ ലോണുണ്ട് അതാ ലോൺ അടക്കാൻ കഴിയുന്നില്ല ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് പ്രയാസമുണ്ട് എന്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു വീടുണ്ടാക്കാനാണോ അങ്ങനെ വീടുണ്ടാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ എന്തിന് കടം വാങ്ങി അതാ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത കടമാണെങ്കിൽ എന്തിന് കടം വാങ്ങി അങ്ങനെ കടം വാങ്ങിയിട്ട് അത്രയും പ്രയാസപ്പെട്ട് ജീവിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പഠിപ്പിച്ചിട്ടില്ല പിന്നെ എന്തിന് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ കടം വാങ്ങി എന്റെ നാട്ടിൽ എന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ നല്ലൊരു വീടുണ്ടായി ഇത് കണ്ടപ്പോ എന്റെ ഭാര്യക്ക് ഒരു വിഷമം ഈ പ്രവാസിയുടെ മറുപടി ഏതാണ് എന്റെ തൊട്ടപ്പുറത്ത് അതാ വീട്ടിലുള്ള അതെ എന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരന് നല്ലൊരു വീടുണ്ടായി ആ വീടുണ്ടായപ്പോ ഇത് കണ്ടപ്പോ എന്റെ ഭാര്യക്ക് വല്ലാത്തൊരു പ്രയാസം അപ്പൊ ഭാര്യ എന്താ പറഞ്ഞത് അതാ ഭാര്യ പറയാണ് നമുക്കും ഒരു വീട് വേണ്ടേ പൈസ ഇവിടെ കയ്യിലില്ലല്ലോ അപ്പൊ പറയാണ് പൈസ ഇല്ലെങ്കിൽ എന്റെ നിങ്ങളെ കൂട്ടുകാരില്ലേ അവരോട് അല്പം കടം വാങ്ങിയാൽ അവർ കടം തരൂലേ ഈ വഴികളൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത് ഈ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഭാര്യയാണ് ഓ ഉമ്മമാരെ ഓ സഹോദരിമാരെ ഭർത്താവിന്റെ പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ സമീപകാലത്ത് പ്രവാസി ലോകത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ആവശ്യമില്ല
ശേഷമുള്ള ബന്ധം ആ ബന്ധം അവിടെ നിന്ന്
പ്രാപിക്കുകയാണ്. സിയാറത്ത് ചെയ്യുകയാണ്. സാധുക്കളായ എന്നെ പോലെയുള്ള ആളുകൾ രക്ഷപ്പെടാൻ അതിനപ്പുറം വേറെ
നിങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കി കേരളത്തിൽ മലപ്പുറത്ത് ഷിഹാബ് നടന്നിട്ട് അച്ഛന് പോവാണ്. ആ ഷിഹാബിനെ ഉസ്താദ് ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്, എങ്ങനെ എന്ത് സംഭവിച്ചു, എവിടെ എത്തി, എത്ര തിരക്കാ ഉസ്താദിനുള്ളത്, എന്നിട്ടും അത് ചിന്തിക്കാൻ ഉസ്താദ് സമയം കണ്ടെത്താണ്. അതല്ലേ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ജീവിച്ച് അവിടുന്ന് പ്രവർത്തിച്ച് നല്ല ഈമാനോട് ജീവിച്ച് ഈമാൻ കെട്ടി മരിക്കാൻ ഞങ്ങളൊക്കെ ഒരുങ്ങണം. കെ സി എഫ് നമ്മുടെ ചങ്കാണ്, കർണാടകത്തിന്റെ മുത്താണ്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഐ സി എഫിന്റെ നേതൃത്വം ഇവിടെയുണ്ട്.